स्वागत मकल मारे या क्लासी चाप्टर कई क्लास नोटती कहानी चुनाव कहानी पढ़ इन अड़ता नमुक पढ़ी कहानियां कहानी पेरान राजा दर्वास राजे वाति दर्वास वाति अद सुबीर शुक्ल ई कहानी एहानी सुबीर शुक्ल अद वाले प्रशस्त कहानी राजा दर्वास ओके नमक नोकी पिकचर् नोकिए और वाति पिकचर् राजावे रुपए निकल ई पिकचर राजाव और चुरी वाति दर्वास वाति कदगे कदगे वाति दर्वास नमुक कहानी पढ़ा ई कहानी पर राजावे वाति राजावे राजकोटार वाति प्रत्येक ई कहानी पर ओके राजा उसने चाहा कि उसके महल में एक ऐसा दरवाजा हो जिससे सिर्फ वही घुस पाए कोई और नहीं। उसने अपने मंत्री से कहा, मुझे एक ऐसा दरवाजा बनकर दो जो मेरी ही शक देखने पर खुले ताकि उससे सिर्फ मैं ही घुस पाए कोई और नहीं। अदायद राजा एकदा राजा और राजा उ उसने चाहे कि अद्हे आग्रह चाहन आग्रह उसके महल में एक ऐसा दरवाजा हो अद्हे को महल कोटार वाति एने वाति वही खुश पाए कोई और नहीं आ वाति कूड़ी इद्हे कटन पू वे आर्को वाति कूड़ी इवान कहू अब राजा और राजा अद्हे आग्रह അദ്ദേഹത്തിന്റെ രാജകോട്ടാരത്തിൽ ഒരു വാതിൽ വേണം ആ വാതിലിൽ കൂടി അദ്ദേഹത്തിന് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ വേറെ ആരും കടന്നു പോകരുത് അല്ലേ ഉസ്നെ അവനെ മന്ത്രി സേ കഹ അദ്ദേഹം തന്റെ മന്ത്രിയോട് പറഞ്ഞു മുജേ കൈസാ ദർവാസ ബൻകർ ദൻകർ ദോ ആ എനിക്ക് എനിക്ക് ഒരു എന്താണ് ഒരു വാതിൽ നിർമ്മിച്ചു തരൂ ഞാൻ മാത്രം കടന്നു പോകുന്ന ഒരു വാതിൽ എനിക്ക് നിർമ്മിച്ചു തരൂ ജോ മേരി ഹി ശർക്ക് ദേഖ്നേ പർ ഫുലെ ആ അതെന്ത് ചെയ്യണം ആ വാതിൽ എന്റെ മുഖം കാണുമ്പോൾ ശർക്ക് എന്ന് വെച്ചാൽ മുഖം എന്റെ ഫേസ് കാണുമ്പോൾ എന്ത് ചെയ്യണം खुले अरकना फेस कई वाति तुरक पाता ए वाति वी कड़पा पेट वे आरुम कड़कान पा यात्रे वाति वी कड़पा पा अब एस और वाति वे निर्मित आरों पर मंत्रोड़ अब नि नाम आए फोन नाम फिंगर प्रिंटे ऑण आई वरू अद फेसलो नाम फेस कोण ऑण आव अल अल इदाणु मुख का तुरक वाति मंत्रो अतर वाति निर्मी मंत्रोड़ा संभव नोक मंत्री तब राजा ने सबको बुलाकर कहा हे कोई जो खुश सकता है इस दरवाजे से अद മന്ത്രിയോട് പറഞ്ഞു ഒരു വാതിൽ നിർമ്മിക്കാം അപ്പോൾ മന്ത്രി എന്ത് ചെയ്തു മന്ത്രിനേ കൈസാഹി ദർവാസ ബൻവായ മന്ത്രി അങ്ങനെ ഒരു വാതിൽ നിർമ്മിച്ചു തബ രാജാനെ സബ്കോ ബുലാകർ അപ്പോൾ എന്ത് ചെയ്തു രാജാ എല്ലാവരെയും വിളിച്ചു കൂട്ടി സബ്കോ എന്ന് വെച്ചാൽ എല്ലാവരെയും കണ്ടോ ഹേ കോയി ഹോയി ജോ കു സക്താ ഹേ ഇസ് ദർവാസേ സേ ഇവിടെ അദ്ദേഹം ചോദിക്കുകയാണ് ആർക്കെങ്കിലും ഈ വാതിൽ വഴി ഇനി കടന്നു പോകാൻ കഴിയുമോ എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് ഈ വാതിൽ വഴി ആരെങ്കിലും ഒന്ന് കടന്നു പോകുമോ एक आदमी आया अब संभव मनुष्य वरू उसके हाथ में राजा की तस्वीर दी तस्वीर में राजा की शक देकर दरवाजा खुल गया राजा गुस्से में बाल खींचता रह गया अब संभव एक आदमी आया और मनुष्य वरू उसके हाथ में राजा की तस्वीर दी अद कई राजा चित्रमी तस्वीर चित्र तस्वीर में राजा की शक देखकर चित्र राजाविन्टे मुखम कंडिट्ट दरवाजा खुल गया वादल तुरंगु राजा उसेमे बाल खींचु रहादा राजाविन्टे देशम गुस्सा वच्च देशम देवश्य मंत्रत्ते दो राजा भयंकरमायिट्ट शकारिक्कुन्नु बाल खींचुन्नु वच्च शरिक्कु मूडियोक्के पिडिच्च वलिक्कुकयाण अर्थम देशम ओरोरुत्तरुडे तलयिलेक्क् वांदि पिडिक्कुन्नत् कण्डिट्टिल्ले अप्पो अदेहम् देशम अंगने इरिक्कुकयाण चेय्युन्नत् अप्पो
ഏക ഒരു മനുഷ്യ രാജാവ് ഒരു എന്താണ് വാതിൽ നിർമ്മിക്കുന്നു എന്നിട്ട് പറയുന്നു ഈ വാതിൽ എന്താണ് തുറക്കാൻ പറ്റിയ ആരെങ്കിലും ഇതിന് കൂടി കടന്നു പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഒരു പിക്ചർ ഒരു മനുഷ്യൻ വന്നു രാജാവിന്റെ പിക്ചർ കാണിക്കുന്നു അല്ലെ പിക്ചർ കാണിക്കുമ്പോൾ കഥകൾ വാതിൽ തുറക്കാനായിട്ട് കഴിയുന്നു അല്ലെ ഇനി രാജാവിനെ മന്ത്രിസെ കഹ അപ്പം പെട്ടെന്ന് തന്നെ രാജാവ് എന്ത് ചെയ്തു മന്ത്രിയോട് പറയുന്നു മുചേ കൈസാ ദർവാസാ വെന്തോ ജോ സിർഫ് മേരി ആവാസേസ് കുലേ അദ്ദേഹം പിന്നീട് മന്ത്രിയോട് പറയുകയാണ് എനിക്കൊരു വാതിൽ നിർമ്മിച്ചു തരുമോ എങ്ങനെയുള്ള വാതിലാണ് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു വാതിൽ നിർമ്മിച്ചു തരാം മന്ത്രിനെ ഐസാ ദർവാസാ വെൻവായ മന്ത്രി അങ്ങനെ ഒരു വാതിൽ നിർമ്മിക്കുന്നു രാജാനെ ഫിർ സബ്കോ ബുലാഖർ പൂച്ചാ ഏ കോയി ജോ ഖുസ് സക്താ ഹേ ഉസ് ഇസ് ദർവാസേ സേ ആ ഇനി ആർക്കെങ്കിലും ഈ വാതിൽ വഴി ഒന്ന് കടന്നു പോകാൻ കഴിയുമോ എന്ന് ആരോട് ചോദിക്കുന്നു എല്ലാ ആൾക്കാരെയും കൊട്ടാരത്തിലുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചു വരുത്തി ചോദിക്കുകയാണ് വഹി ആത്മീയായ അതേ മനുഷ്യന് ആദ്യം ഒരു വാതിൽ വന്ന് തുറന്നില്ലേ ഫേസ് കാണിച്ചിട്ട് ഏ ചിത്രം കാണിച്ച് വാതിൽ തുറന്നില്ലേ അതേ മനുഷ്യൻ തന്നെ എന്ത് ചെയ്തു പിന്നെയും വരുന്നു ഉസ്നെ രാജാവോ വെകുത്തു ഡണ്ടി പാനി പിലായ അയാൾ എന്തു ചെയ്തു രാജാവിന് കുറച്ച് തണുത്ത വെള്ളം കൊടുക്കുന്നു ഫിർ കഹ എന്നിട്ട് പറയുകയാണ് അഗർ മേ ഇസ് ദർവാസേ നഗീം ഖുസ് സക്താത്തോ രാജാവേ നഗീം ഖുസ് സക്താ ഹെ എന്നിട്ട് ഇദ്ദേഹം പറയുകയാണെന്ത് എനിക്ക് ഈ വാതിൽ വഴി കടന്നു പോകാൻ പറ്റത്തില്ലെങ്കിൽ രാജാവിന് ഈ വാതിൽ വഴി കടന്നു പോകാനായിട്ട് കഴിയത്തില്ല ഹണ്ടേ വാനീസേ രാജാക്ക ഖല ഖരാബ് ഹോഗയ തണുത്ത വെള്ളം കുടിച്ച് രാജാവിന് തൊണ്ട എന്ത് ചെയ്തു ഖരാബ് ഹോഗയ ഇടറി അടച്ചു അടച്ചു പോയില്ലേ തണുത്ത വെള്ളം കുടിച്ച് തൊണ്ട ഇടർത്തില്ലേ അപ്പൊ എന്ത് ചെയ്തു തൊണ്ട ഇടറി സൗണ്ട് ഒക്കെ മാറിയില്ലേ ഉസ്കി ആവാസ് നഹീ നിഗ്രി അയാളുടെ സൗണ്ട് പോലും പുറത്തോട്ട് വരുന്നില്ല രാജാവി ദർവാസേസേ അന്തർ നഹീ ജാ രാജാവിന് അകത്തോട്ട് കടക്കാൻ കഴിയില്ല അപ്പൊ ഇദ്ദേഹം പറയാണ് രാജാവിന് ഈ ഇതിന്റെ ഉള്ളിൽ കടക്കാൻ കഴിയത്തില്ലെങ്കിൽ അതിനർത്ഥം എനിക്കും കഴിയില്ല എന്നാണ് അപ്പൊ സൗണ്ട് മാറിയപ്പോ രാജാവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ല ആ വാതിൽ തുറക്കുന്നുണ്ടോ ഇല്ല രാജാനെ പിന്നീട് എന്ത് ചെയ്തു രാജാവിന് ദേഷ്യം വന്നു അദ്ദേഹം ദേഷ്യം കൊണ്ട് ചാടാനായിട്ട് തുടങ്ങി രാജാവ് രാജാവ് പിന്നെ എന്ത് ചെയ്തു ഒരു വാതിൽ നിർമ്മിച്ചു എന്തോ ഇത് എങ്ങനെയുള്ള വാതിൽ നിർമ്മിക്കാനാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജൂത എന്ന് വെച്ചാൽ ചെരുപ്പ് അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ സൗണ്ട് കേൾക്കുമ്പോ തുറക്കുന്ന ഒരു വാതിൽ തുറക്കാൻ പറയുകയാണ് എന്നിട്ടോ ലേഖനോ സാദ്മീനെ ജമീൻ പർ കാലീൻ വിശ്വാദിയ പിന്നീട് എന്ത് സംഭവിക്കുന്നു ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി വാതിൽ തുറക്കാനായിട്ട് നോക്കുകയാണ് അല്ലേ അപ്പോഴെന്ത് സംഭവിക്കുന്നു ആദ്യം വന്ന ആത്മീയുണ്ടല്ലോ ആ മനുഷ്യൻ അയാൾ എന്ത് ചെയ്തു ജമീൻ പാർ കാലിൽ വെച്ച ദിയ ആ നിലത്ത് എന്ത് ചെയ്തു കാർപ്പറ്റ് കൊണ്ടുവന്നൊക്കെ നിരത്തി അല്ലേ ജിസേ ജൂതേക്കി ആഹി നഹീ ഗുയ അപ്പൊ രാജാവ് നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ല കാർപ്പറ്റ് കൊണ്ട് വിരിച്ച ശബ്ദം കേൾക്കുവോ ഇല്ല അല്ലേ അപ്പൊ ശബ്ദം കേൾക്കാത്തത് കാരണം ആ കഥകൾ തുറന്നു വരുമോ ഇല്ല അപ്പൊ എന്ത് ചെയ്തു ആദ്യം എന്ത് ചെയ്തു രാജാവ് ഫേസ് കാണിക്കുമ്പോ തുറക്കുന്ന ഒരു കഥകൾ നിർമ്മിക്കാൻ പറയുന്നു അപ്പോഴെന്ത് ചെയ്തു ഒരു മനുഷ്യൻ വന്നിട്ട് രാജാവിന്റെ ചിത്രം കാണിച്ചു ആ കഥകൾ തുറക്കുകയാണ് അടുത്തത് എന്ത് പറയുന്നു ആ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തുറക്കുന്ന ഒരു വാതിൽ അല്ലേ അപ്പം രാജാവിന് എന്ത് ചെയ്തു തണുത്ത വെള്ളം കൊടുത്തിട്ട് പറയുന്നു ഈ രാജാവിന്റെ ശബ്ദം കേട്ടിട്ട് ഇത് തുറക്കുകയാണെങ്കിൽ എന്റെ ശബ്ദവും കേട്ടിട്ട് എന്താണ് ഞാൻ എനിക്കും ഈ വാതിൽ വഴി കടക്കാൻ കഴിയുന്നത് അപ്പൊ രാജാവിന്റെ സൗണ്ട് മാറിയില്ലേ തണുത്ത വെള്ളം കുടിച്ചപ്പോഴത്തേക്കും അപ്പോഴേക്ക് ഈ വാതിൽ തുറക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല പിന്നീട് എന്ത് സംഭവിക്കുന്നു രാജാവ് പറയുന്നു അടുത്ത വാതിൽ നിർമ്മിക്കാൻ എങ്ങനെയുള്ള വാതില് ആ എന്റെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോഴേക്ക് ഈ മനുഷ്യൻ വന്നു ആദ്യം വന്ന ആ മനുഷ്യനുണ്ടല്ലോ അയാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ കാർപ്പറ്റ് വിരിക്കുന്നു അല്ലേ കാർപ്പറ്റ് വിരിച്ചാൽ ഇനി രാജാവിന്റെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ ശബ്ദം കേൾക്കാൻ കഴിയില്ല അപ്പം ആ വാതിൽ തുറന്നു വരുമോ ഇല്ല അല്ലേ രാജാനെ മന്ത്രിസേ കഹ മുചേക്ക് ഐസാ ദർവാസ ബെൻകർദോ ജോ സിർ മേരേക്ക് ശരീരക്ക് ഗന്ധസേ ഗുലേ ഇനി രാജാവ് അവിടെ തന്നെ മന്ത്രിയോട് പറയുകയാണ് ഇനി വേറൊരു വാതിൽ നിർമ്മിക്കാം എങ്ങനെയുള്ള വാതിലാ ആ എന്റെ ശരീരത്തിന്റെ സ്മെല്ല് ഗന്ധം അതായത് സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ സ്മെല്ല് അറിയുമ്പോൾ തന്നെ തുറന്നു വരുന്ന ഒരു വാതിൽ നിർമ്മിക്കാൻ ആരാരോട് പറയുന്നു രാജാനെ മന്ത്രിസേ കഹ അല്ലെ രാജാവ് മന്ത്രിയോട് പറയുന്നു ലേക്കിനിസ് ബാർ ഫിർ ബഹി ആത്മീയായ എന്നാൽ ഈ പ്രാവശ്യം അതേ മനുഷ്യൻ തന്നെ വരുന്നു രാജാക്കെ പഹനെ പോയെ കുച്ച് കപടെ ഹാത്മേ ഉടാഖർ ദർവാസേക്കെ പാസ് ലേഖയാ ദർവാസ ഖുൽഗയ രാജാവ് ധരിച്ചിരുന്ന കുറച്ച് ഡ്രസ്സൊക്കെ ഇയാളത് ആദ്യമേ തന്നെ കളക്ട് ചെയ്യുന്നു രാജാക്കെ പഹനെ പോയെ രാജാവ് ധരിച്ചിരുന്ന കുച്ച് കപടെ കപട എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു ഹാത്മേ ഉടാഖർ കയ്യിലെടുത്തുകൊണ്ട് പോകുന്നു എന്നിട്ടോ ദർവാസേക്കെ പാസ് ലേഖയാ കഥകിനടുത്തേക്ക് നടക്കുന്നു വാതിലിനടുത്തേക്ക് നടന്നു പോയി എന്നിട്ടോ
അപ്പൊ ദർവാസാ കുരുങ്ങ അപ്പൊ എന്ത് ചെയ്തു കഥക് തുറന്നു വന്നു. എങ്ങനെ കഥക് തുറന്നു? ആ രാജാവിന്റെ ശരീരത്തിലെ സ്മെൽ ആ ഡ്രസ്സിലും കാണുമല്ലോ. അങ്ങനെ ആ ഡ്രസ്സും എടുത്തോണ്ട് ചെരുപ്പെടുത്ത് ചെയ്തു ആ വാതില് തുറന്നു വരുന്നു. നമ്മുടെ കഹാനികാർ പറയുകയാണ്, നമ്മുടെ കഥാകൃത്ത് പറയുകയാണ്, പിന്നീട് എന്താ സംഭവിച്ചു? ആകെ ക്യാഹുവാ, പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു മുഖാബല, മുഖാബല എന്ന് വെച്ചാൽ ഫൈറ്റ്, അവർ തമ്മിലുള്ള ആ സംഘർഷം ഉണ്ടല്ലോ, ആ സംഘർഷം എന്താണ്? ന ജാനേ കബുതക് ചർത്താരഹ. എപ്പോഴാണ് ഇത് നടന്നതെന്ന് എനിക്കറിയില്ല, എപ്പോഴിത് അവസാനിച്ചെന്ന് എനിക്ക് അറിയില്ല, എപ്പോഴെങ്കിലും ഇത് അവസാനിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. മുച്ചേത്തു എഹീ തകഹി കണ്ണാവോങ്ക പദ, എനിക്ക് ഇവിടെ വരെയുള്ള കാര്യങ്ങൾ അറിയാം. അതായത് അവരെന്താണ് രാജാവിന്റെ ഈ ശരീരത്തിലെ ഗന്ധമുള്ള ആ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വാതിൽ തുറന്ന ആ ഭാഗം വരെ എനിക്കറിയാം, പിന്നീട് എന്താ സംഭവിച്ചിട്ടുള്ളതെന്നും എനിക്കറിയത്തില്ല. ആകെക്കെ ബാരേമേത്തോ അവ തുമേ ഭീ സോച്ചുക്കർ ബദാനാഹോക, ആ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് പറയാൻ കഴിയുമോ? നമ്മളോട് ചോദിക്കുകയാണ് കഹാനികാർ, നമ്മളോട് പറയുകയാണ് എന്ത്, ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിച്ച് പറയാനായിട്ട് കഴിയുമോ? ോ ബദാവോ ഫിർ ആകെ ക്യാഹുവാ ഹോക, ആ പറയൂ പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യാ, ഇനി ബാക്കി ഈ കഹാനിയുടെ ഭാഗം നിങ്ങൾ എഴുതാനാണ് കഹാനിക്കാർ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ് എന്ത്, രാജാക്ക ദർവാസ എന്നുള്ള കഹാനിയിൽ എന്താ നമ്മൾ പഠിച്ചത്? ആദ്യമേ രാജാവ് ഒരു ദർവാസ നിർമ്മിക്കാൻ തയ്യാറാവുന്നു, എന്നിട്ട് എന്താ ഫേസ്, തന്റെ ഫേസ് തുറക്കും, ഫേസ് കാണുമ്പോൾ മാത്രമേ തുറക്കുന്ന ഒരു കഥക് മതി എന്ന് പറയുന്നു. പക്ഷെ എന്താണ്, ഒരാൾ വരുന്നു അല്ലെ, കുറെ പേരെ വിളിച്ചു കൂട്ടി ഈ വാതിൽ തുറക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തി വരുന്നു അല്ലെ, ഒരു മനുഷ്യൻ വന്നു അദ്ദേഹത്തിന് രാജാവിന്റെ ഫോട്ടോ കാണിച്ചു ആ കഥ തുറക്കുന്നു അല്ലെ. പിന്നീട് എന്തോ രാജാവിന്റെ ശബ്ദം അല്ലെ, രാജാവിന്റെ ശബ്ദത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ കഥ തുറക്കുന്ന മതി എന്ന് പറയുന്നു. അപ്പോഴെന്ത് സംഭവിക്കുന്നു, രാജാവാണെങ്കിൽ അപ്പോഴാ വ്യക്തി വരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, രാജാവിന് കുറച്ച് തണുത്ത വെള്ളം കൊടുക്കുന്നു, എന്നിട്ട് രാജാവിന്റെ സൗണ്ട് മാറുന്നു അല്ലെ. സൗണ്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം പറയുകയാണെന്ത്, രാജാവിന്റെ ഈ കഥ തുറക്കാൻ കഴിയത്തില്ല എങ്കിൽ എനിക്കും ഇത് തുറക്കാൻ കഴിയത്തില്ല എന്നർത്ഥം അല്ലെ. ഇപ്പൊ രാജാവിന് ആ കഥ തുറക്കാൻ കഴിഞ്ഞോ? ഇല്ല, സൗണ്ട് വേറെ ആയതുകൊണ്ട് തുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് കാരണം എന്താണ്, അയാൾക്കും ആ കഥ തുറക്കാൻ കഴിഞ്ഞു. പിന്നീട് എന്ത് പറയുന്നു, രാജാവിന്റെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം കഥകൾ തുറക്കണം എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു, അവിടെ വന്നൊരു കാർപ്പറ്റ് വിരിക്കുന്നു, കാർപ്പറ്റ് വിരിച്ചതിന് ചെരുപ്പിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ആ കഥകൾ തുറക്കാനായിട്ട് കഴിയുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു, പിന്നീട് പറഞ്ഞത് എന്റെ ശരീരത്തിലെ ഗന്ധം അറിയുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു കഥക് കൊണ്ടുവരാൻ പറയുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു കഥക് പണിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇദ്ദേഹം അതായത് ആദ്യമേ വന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാൾ എന്ത് ചെയ്യുന്നു, രാജാവ് ഇതിന് മുന്നേ ധരിച്ചിരുന്ന കുറച്ച് വസ്ത്രങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ആ കഥകിന് ഫ്രണ്ടിൽ എത്തുന്നു അല്ലേ. ആ വാതിലിന് ഫ്രണ്ടിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ വാതിൽ തുറന്നു വരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പൊ കഹാനികാർ പറയുകയാണ്, കഥാകൃത്ത് പറയുകയാണ്, ഈ ഇത്രയും ഭാഗമേ എനിക്ക് അറിയത്തുള്ളൂ, ഇനിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ നല്ലൊരു കഹാനിയല്ലേ രാജാക്ക ദർവാസ എന്ന് പറയുന്നത് അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ലേ. ഇനി എന്തായിരിക്കും ഇതിന്റെ ബാലൻസ്, എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചെയ്യാം, നിങ്ങൾ തനിയെ ചിന്തിച്ച് ഒരു ചെറിയൊരു കഹാനിയാണ് ബാലൻസ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.